കരുവാരക്കുണ്ട് ഗ്രാമപഞ്ചായത്ത് ഓഫീസിലെ ജീവനക്കാരിക്ക് ആന്റിജൻ ടെസ്റ്റിൽ കോവിഡ് സ്ഥിരീകരിച്ചു. സി എച്ച് സിയിൽ നടന്ന ആന്റിജൻ ടെസ്റ്റിലാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. റിസൾട്ട് വരുന്നതിന് മുമ്പ് ജോലിക്ക് പ്രവേശിക്കുകയും ചെയ്തു. ജോലിയിൽ പ്രവേശിച്ചതുകൊണ്ട് മുഴുവൻ ആളുകളും ക്വാറന്റൈനിൽ പ്രവേശിക്കണമെന്ന് യു ഡി എഫ് നേതാക്കൾ ആരോപിച്ചു. കരുവാരക്കുണ്ട് പഞ്ചായത്ത് ഒരു മാസത്തോളമായി അങ്ങനെ സംസ്ഥാനത്ത് മൊത്തത്തിലെ ലോക്ക്ഡൗൺ ആണ്. അതിൻ്റെയൊക്കെ അപ്പുറത്തേക്ക് കരുവാരക്കുണ്ട് പഞ്ചായത്തിൽ ടി പി ആർ നിരക്ക് വർദ്ധിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ കണ്ടെയ്ൻമെൻറ് സോണായിട്ട് ഇന്ന് നിലനിൽക്കുകയാണ്. ആ സമയത്താണ് ഗ്രാമപഞ്ചായത്ത് ഓഫീസിലെ ജീവനക്കാർക്കടക്കം ടെസ്റ്റ് നടത്തിയതിന് ശേഷം ജോലിക്ക് ഹാജരാകുകയും ഇന്ന് ജോലി നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പോസിറ്റീവായ വിവരം അവരെ നേരിട്ട് അറിയിക്കുകയും ചെയ്തു. ആ നേരിട്ട് അറിയുമ്പോൾ ഞങ്ങളെ പൊതുപ്രവർത്തനം സംബന്ധിച്ചിടത്തോളം ഞങ്ങളിവിടെ നിൽക്കുമ്പോൾ ആംബുലൻസ് വന്ന് പഞ്ചായത്ത് ഓഫീസിലൊരു രോഗിയുണ്ട് എന്ന് അറിഞ്ഞു. എവിടെയാണ് രോഗിയെന്ന് ഞങ്ങളോട് ചോദിക്കുമ്പോഴാണ് അങ്ങനത്തെ വിവരം ഞങ്ങൾ അറിയുന്നത്. ആ സമയത്ത് വളരെ രഹസ്യമായിട്ട് അവർ പിന്നെ ആംബുലൻസ് കയറ്റി പോകാനുള്ള പരിപാടിയായിരുന്നു. എന്നാൽ ഞങ്ങൾ ഇടപെടുകയും ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി അടക്കമുള്ള ആളുകളെ കാണുകയും ചെയ്തു. നിർബന്ധമായിട്ടും ഇത് വലിയ ഒരു അനാസ്ഥയാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. നിർബന്ധമായിട്ടും ഇന്ന് ഹാജരായിട്ടുള്ള ജീവനക്കാർ മുഴുവൻ ക്വാറന്റൈനിൽ പോകണം. അല്ലാതെ ഗ്രാമപഞ്ചായത്ത് പിന്നെ ആഹ്വാനം നടത്തുന്നത് എല്ലാവരും വീടുകളിൽ ഇരിക്കണമെന്നാണ്. അക്ഷരം പ്രതി കരുവാരക്കുണ്ട് ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ ജനങ്ങളും ആ വാക്കും കേട്ട് ഇരിക്കുകയാണ്. അങ്ങനെ ആ സമയത്താണ് ഇങ്ങനത്തെ ഒരു അനാസ്ഥ ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ നിന്ന് തന്നെ ഉണ്ടായിട്ടുള്ളത്. ഇത് വലിയധികം പ്രതിഷേധാർഹമാണ്. ഇനി അങ്ങോട്ട് ഞങ്ങളുടെ എല്ലാ ജനങ്ങൾക്ക് മാതൃക കാണിക്കേണ്ട ചില വ്യക്തികളിൽ നിന്നോ അല്ലെങ്കിൽ വകുപ്പുകളിൽ നിന്നൊക്കെ ഇത്തരം പ്രയാസകരമായ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഇത് ജനങ്ങളിലൂടെ നമ്മൾ എങ്ങനെ പറഞ്ഞറിയിക്കുന്നുള്ളതൊരു അവസ്ഥയാണല്ലോ. കാരണം ടെസ്റ്റ് നടത്തിയിട്ട് അതിൻ്റെ റിസൾട്ട് വന്നേ പുറത്തേക്ക് ഇറങ്ങാൻ പാടുള്ളൂ എന്നൊരു നിയമം ഇപ്പോൾ ഇവിടെ ടെസ്റ്റ് നടത്തുന്ന എല്ലാവരും അംഗീകരിച്ചതും അത് പ്രാവർത്തികമാക്കിയതാണ്. അത്തരം ഒരു അവസരത്തിൽ ഇങ്ങനത്തെ ഒരു അനാസ്ഥ എങ്ങനെ ഉണ്ടായി എന്നുള്ളത് അധികൃതർ അതിന് വിശദീകരണം തന്നെ നൽകേണ്ടത്. ഇത് മറ്റുള്ളവർക്കൊക്കെ ബാധകം, ചില ആൾക്കാർക്ക് ബാധകമല്ല. രണ്ട് നീതി രണ്ട് തരത്തിലായി വരുമ്പോൾ ജനങ്ങളുടെ ഈ സന്ദേശം എങ്ങനെയാണ് ക്രമീകരിക്കാമെന്നുള്ളത് അധികൃതർ ഒന്ന് മനസ്സിലാക്കുന്നത് നന്നാണ്. പിന്നെ ഇത് അവർ സ്വയം പോയതൊന്നുമല്ല. ഇവിടുത്തെ യു ഡി എഫ് പ്രവർത്തകർ ചൂണ്ടിക്കാണിച്ച് തെറ്റ് ചൂണ്ടിക്കാണിച്ചിട്ടാണ് അത് അവർ മനസ്സിലാക്കിക്കൊണ്ട്